നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 15, ലോക ശാസ്ത്രജ്ഞന്മാരെല്ലാവരും ഉറ്റുനോക്കുന്ന ദിവസം. ഇന്ത്യൻ സമയം 2:16. 2024 ON 16 എന്ന നിയോഗിക്കപ്പെട്ട ചിഹ്നഗ്രഹം ഭൂമിയോട് വളരെ അടുത്ത് വരുന്ന സമയം. മണിക്കൂറിൽ 147,761 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ചിഹ്നഗ്രഹം 110 അടി വ്യാസം, നമ്മുടെ ഗ്രഹത്തിന്റെ ഏകദേശം 1.6 ദശലക്ഷം കിലോമീറ്റർ ചുറ്റളവിൽ വരും എന്നാണ് റിപ്പോർട്ടുകൾ. അത് ഭൂമിയോട് ഉരസുകയില്ല, അല്ലെങ്കിൽ ഭൂമിയുമായി സ്പർശിക്കുകയില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അതായത് നിലവിലെ സഞ്ചാരപാത വളരെ സ്മൂത്തായി തന്നെ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നാസയും അതുപോലെ തന്നെ ISRO ഒക്കെ തന്നെ ഈ ഒരു ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാത നിരീക്ഷിച്ചു വരികയാണ്. ചിഹ്നഗ്രഹം 2024 ON 16 അപ്പോളോ ചിഹ്നഗ്രഹമായി വർഗീകരിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. സൂര്യന് ചുറ്റും ഭൂമിയുടെ പാതയെ വിഭജിക്കുന്ന ഭ്രമണപഥങ്ങൾക്ക് പേരുകേട്ട ഒരു ഗ്രൂപ്പാണ് ഇത്. ഈ വിഭാഗത്തിൽ ആദ്യമായി കണ്ടെത്തിയ ചിഹ്നഗ്രഹമായ 1862 അപ്പോളോയുടെ പേരിലാണ് ഈ ചിഹ്നഗ്രഹങ്ങൾ അറിയപ്പെടുന്നത്. ഭൂമിയുടെ ഭ്രമണപഥം മുറിച്ചു കടക്കാനുള്ള ശേഷിയുള്ളതിനാൽ തന്നെ ഈ ബഹിരാകാശ പാറകളിൽ നാസ ജാഗ്രതയോടുകൂടി തന്നെയാണ് നിരീക്ഷണം പുലർത്തുന്നത്. ഇത്രയും വലുപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ അതിന്റെ അനന്തരഫലങ്ങൾ ഗുരുതരമായിരിക്കുമെന്നത് തീർച്ചയാണ്. 2024 ON 16 നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ അത് ഉപരിതലത്തിൽ നിന്ന് 29 കിലോമീറ്റർ ഉയരത്തിൽ പൊട്ടിത്തെറിക്കുകയും 16 MT TNT തുല്യമായ ഊർജം പുറത്തുവിടുകയും ചെയ്യും. ഈ സ്ഫോടനം കാര്യമായ ഷോക്ക് വേവ് സൃഷ്ടിക്കുമെങ്കിലും ഭൂമിയെ നേരിട്ട് ബാധിക്കുകയില്ല. 990 വർഷത്തിൽ ഒരിക്കൽ ഇത്തരമൊരു സംഭവം നടന്നതായും കണക്കാക്കപ്പെടുന്നുമുണ്ട്. ഭാഗ്യവശാൽ ഇന്നത്തെ ചിഹ്നഗ്രഹം ഒരു ഭീഷണിയുമില്ലാതെ സുരക്ഷിതമായി തന്നെ ഭൂമിയിലൂടെ കടന്നുപോകും എന്നാണ് വ്യക്തമാകുന്നത്. നാസയുടെ സെന്റർ ഫോർ നിയർ എർത്ത് ഒപ്റ്റിക്കൽ സ്റ്റഡീസ് ഗ്രഹങ്ങളെയും ധൂമകേതുക്കളെയും തുടർച്ചയായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. ആഗോള ഒബ്സർവേറ്ററികളിൽ നിന്നും അമർച്വൽ ജ്യോതിശാസ്ത്രജ്ഞരിൽ നിന്നും ശേഖരിച്ച ഡേറ്റ ഈ വസ്തുക്കളെ ട്രാക്ക് ചെയ്യുന്നതിന് നിർണായകമാണ്. മൈനർ പ്ലാന്റ് സെൻട്രൽ ഈ വിവരങ്ങൾ ഏകീകരിച്ചിട്ടുമുണ്ട്. അതേസമയം പാൻ സ്റ്റാർസ് നിയോവിസ് പോലെയുള്ള പ്രോഗ്രാമുകൾ വിശദമായി തന്നെ നിരീക്ഷണങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. കൂടാതെ ഗോൾഡ്സ്റ്റോൺ സോളാർ സിസ്റ്റം റഡാർ പോലെയുള്ള പ്ലാനറ്ററി റഡാർ സംവിധാനങ്ങൾ ഈ ബഹിരാകാശ പാറകളുടെ സഞ്ചാരപാതകൾ പരിഷ്കരിക്കാൻ സഹായിക്കുന്നുമുണ്ട്. നാസയുടെ ജാഗ്രതയോടുള്ള നിരീക്ഷണത്തിലൂടെ 2024 ON 16 പോലെയുള്ള ബഹിരാകാശ പാറകളുടെ അപകടങ്ങളിൽ നിന്ന് ഭൂമി സംരക്ഷിക്കപ്പെടുന്നു. നാസ വളരെയധികം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയക്കേണ്ടതില്ല. ഇന്ന് 2:15 കൂടി ഈ ചിഹ്നഗ്രഹം ഭൂമിക്കരികിലൂടെ വന്നു പോവുക ചെയ്യുമെന്നാണ് വ്യക്തമാകുന്നത്.